ടാർഗറ്റ് മഞ്ചരി അതാണ് ഇപ്പം ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ സീസണിലും ഓരോ നെഗറ്റീവ് സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവും അത് വീടിനകത്ത് പുറത്ത് എല്ലാമേ കണ്ടന്റാണ് ആണ് അപ്പം ഇത്തവണ ആ ഒരു നെഗറ്റീവ് പട്ട ഇരിക്കുന്ന മഞ്ചരിയുടെ കയ്യിലാണ് മഞ്ചരിസ് ദ ഒരു ഡെവിൽ അല്ലെങ്കിൽ ഒരു എവിൽ ആ ഒരു സാധനം എപ്പോഴും ബിഗ് ബോസിലുള്ളതാണ് അപ്പം മഞ്ചരിയെ ടാർഗറ്റ് ചെയ്താണ് സത്യം മഞ്ചേരി എല്ലാവർക്കും നല്ല പേടിയുണ്ട് ആദ്യമൊക്കെ മഞ്ചരി എവിക്റ്റ് ആവും എന്നാണ് ഇവർ കരുതിയിരുന്നത് പക്ഷേ മഞ്ചിരി എവിക്റ്റ് ആവാതെ ആയപ്പോൾ മഞ്ചേരിയുടെ സ്ട്രോങ് ഡിസിഷനും കൂടിയൊക്കെ പറയുന്നത് കേട്ടോ ഇവർ എല്ലാവരും മൊത്തം പേടിച്ചിരിക്കുവാണ് കാരണം മഞ്ചേരി കളിക്കുന്ന ഒരാളാണോ ഏ പക്ഷെ മഞ്ചരി എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് കുറേ ഒരു ചൊറിയുന്നുണ്ട് മഞ്ചേരി ഇങ്ങനെ 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 എല്ലായിടത്തും ഇടപെടുന്നുണ്ട് നമ്മുടെ സൗന്ദര്യം പോലെ തന്നെ നമ്മളെ മഞ്ചിരി ഒത്തിരി കയറി വരാൻ ചാൻസ് പക്ഷേ മഞ്ചിരിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാര് ഇന്ന് മോഞ്ചരിയും സൗന്ദര്യ ഒരു അടി നടന്നു അതിനകത്ത് സൗന്ദര്യ കുറച്ചും കൂടിയൊക്കെ മെച്ചുവോർഡായിട്ട് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം കൊഞ്ഞനം കുത്തുക ഗോഷ്ഠി കാണിക്കുക തുപ്പുക അതുപോലത്തെ ലെവൽ എന്നൊക്കെ അതൊക്കെ ഇത്തിരി കൂടുതലാണ് സൗന്ദര്യ തുപ്പിയെന്നല്ല പറഞ്ഞത് അതൊക്കെ ഇത്തിരി കൂടുതലാണ് ഇപ്പൊ നമ്മുടെ അരുൺ ഈ പറയുന്ന പോലെ ഗോഷ്ടി കാണിക്കാറുണ്ട് അതൊക്കെ ഒരു മയത്തിലാണ് ഇപ്പൊ മുത്തുവിനെ കുറച്ചൊക്കെ ഓക്കെ അത് കൂടി പോകുമ്പോൾ അത് പ്രശ്നമാണ് അപ്പം സൗന്ദര്യയുടെ കേസിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് കൂടിപ്പോയി ജാക്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സൗന്ദര്യ ആരാ മുളകേക്കു സൗന്ദര്യം ഏകാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷെ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൗന്ദര്യക്ക് ഒത്തിരി ഒത്തിരി വോട്ട് വരും കാരണം സൗന്ദര്യ ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ പറ്റുന്ന ചാൻസ് ഉണ്ട് പിന്നെ ദെൻ റാങ്കിങ് ടാസ്ക് വന്നു റാങ്കിങ് ടാസ്ക് വന്ന് വന്ന് വന്ന അവസാനം വീക്കിലി ടാസ്ക് ആയിട്ട് മാറി നല്ല ആൾക്കാരെ ഒന്ന് മുതൽ എട്ട് വരെ റാങ്ക് ചെയ്യുക അങ്ങനെയാണ് വന്നത് കേട്ടോ നല്ല ആൾക്കാർ അൻപും പാസും ഒക്കെ കാണിക്കുന്ന ആൾക്കാർ പിന്നെ വീക്ക്ലി ടാസ്ക് ഡെവിൽസ് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന അതേ ടാസ്ക് തന്നെയാണ് പക്ഷെ തുടങ്ങിയിട്ടില്ല ടാസ്കിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇനി ദെൻ രഞ്ജിത്ത് ഈ പറയുന്ന നമ്മുടെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു രഞ്ജിത്ത് അതിനകത്ത് ചെയ്തത് കൊണ്ട് ബിഗ് ബോസ് എന്നെ ഞെട്ടിപ്പോയിട്ട് ബിഗ് ബോസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് രഞ്ജിത്തെ ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ വീടിനകത്ത് പല പല ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് ഇപ്പം ഭയങ്കര ഒരു ഗ്രൂപ്പീസമായിട്ട് വന്നിരിക്കുകയാണ് ആരൊക്കെയാണ് ജഫ്രി സൗന്ദര്യ ജാക്കിലിൻ റയാൻ റയാന് നാലും ഭയങ്കര ചങ്കുകളായിരുന്നു ചങ്കുകളാണ് പക്ഷേ ഇപ്പം അത് സ്ട്രോങ് ആയി ഇനി ഇവർ പരസ്പരം ഒരു കാരണവശാലും നോമിനേറ്റ് ചെയ്തില്ല ഇവരെ ടാർഗറ്റ് ചെയ്ത് പിടിക്കും ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇവരുടെ ടീമിലുള്ള എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂട്ടത്തോടെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അൻഷിത ഇത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് അൻഷിത ഇന്നത്തെ ഒരു ടാസ്കിനകത്ത് ചിന്ന 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 ഡയലോഗിലിട്ടൊരു തീപ്പൊരി പൊട്ടിക്കുന്നുണ്ട് അതെനിക്ക് കൊള്ളാവുന്ന തോന്നി കാരണം എല്ലാവരും ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ മെജോറിറ്റിയെ ഞാൻ എന്തിനെ അംഗീകരിക്കണം എന്നുള്ള എന്നുള്ളൊരു ലെവലിലേക്ക് അനുഷിത വരുകയും ചെയ്തു അനുഷിതയുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കുകയും എനിക്ക് നല്ലതായിട്ട് തോന്നി പിന്നെ ഇന്ന് ജോലി ചെയ്യുന്നവർ ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് ജോലി ചെയ്യാത്ത ആരൊക്കെയാണെന്നൊക്കെ പറയാൻ പറഞ്ഞു അതാണ് ഇന്നൊക്കെ ഇന്ന് നടന്ന പ്രധാന ഇൻസിഡൻസ് ഇത്രയൊക്കെയാണ് വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൻ്റെ ഡേ ഫിഫ്റ്റി എയ്റ്റിലെ ഡിസംബർ മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോൾ ആരും തന്നെ ഇന്നലെ രാത്രിയിലത്തെ ഇൻസിഡന്റ് ആണ് കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവര് പറയുന്നതല്ല മുറി സംസാരമായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ എന്താണ് ഇവർ പറയുന്നത് ഏത് ടോപ്പിക്കാണ് സംസാരിക്കുന്നത് ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല അത് ഒരു കാര്യമാണ് ആനന്ദി വൻഷിതാണ് സംസാരിക്കുന്നത് ആനന്ദി പറയുകയാണ് നീ ആ കാര്യം പറയണ്ടായിരുന്നു വൻഷിത നീ അങ്ങനെ പറയണ്ടായിരുന്നു അപ്പം അനുഷ്യത പറഞ്ഞു എടി ഞാൻ ആ കാര്യം അല്ല പറഞ്ഞത് ഇവിടെ എല്ലാ കർഷകയുടെ കേസാണ് പറഞ്ഞു തരുന്നത് എന്താണെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല മുറി സംസാരമാണ് എല്ലാം അവള് അവൾ ഉള്ളിടത്ത് എല്ലാം ഇരിക്കണം എന്നുള്ളത് ഏഹ് ഓരോരുത്തനും ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അത് ഇവിടെ ആയാലും പുറത്തായാലും പലരും പല കാര്യങ്ങളും നിയന്ത്രിക്കണം എന്നുള്ള ടോപ്പിക്കാണ് അനുഷ്ഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് പിന്നെ ഒന്നും കാണിക്കുന്നില്ല മോർണിംഗ് സോങ് നേരം വിളിക്കുന്ന മോർണിങ് സോങ് സോഡ ആ പാട്ടാണ് പിന്നെ രാവിലെ തന്നെ വീട്ടുകാരുടെ സംസാരമൊക്കെയാണ് സൗന്ദര്യ ചാടി ചാടി ചാടിയൊക്കെ നടക്കുന്നു ഫണ്ണായിട്ട് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു ഈ വീട്ടിൽ ജോലി മാത്രം ചെയ്യുന്നത് ആരാണ് ജോലി ഒന്നും ആരാണ് ജോലി ചെയ്യുന്ന പോലെ ആക്ട് ചെയ്ത് ഇവിടെ നടക്കുന്ന ആരാണ് എന്ന് പറയാൻ പറയുകയാണ് തർഷി പറയുന്നു ജോലി ചെയ്യുന്നത് പവിത്രയാണ് ഫുൾ ടൈം ജോലിയാണ് വീട്ടുപേലെയാണ് ഇവിടെ അഭിനയിക്കുന്നത് റയാനാണ് പണി ചെയ്യാത്തത് റാണവാണ് പവിത്ര പോകുന്നു മുത്തുവാണ് ഇവിടുത്തെ പണി ചെയ്യുന്ന ആള് മഞ്ചരിയാണ് ആക്ടിങ് രഞ്ജിത്താണ് പണി ചെയ്യാത്തത് സൗന്ദര്യ പോകുന്നു പവിത്രയാണ് ഇവിടുത്തെ പണി മൊത്തം വേല പണിയെടുക്കുകയാണ് പവി പട്ടിപ്പണി എടുക്കുകയാണ് പവിത്ര മഞ്ചരിയാണ് ആക്ടിങ് സാജനയാണ് ഇവിടുത്തെ ഒന്നും ചെയ്യാത്ത ആൾ വിശാല പോകുന്നു സത്യയാണ് പണി ചെയ്യുന്നയാൾ അരുൺ ആക്ട് ചെയ്യുന്നുണ്ട് റാണവ് ഒന്നുമേ ചെയ്യുന്നില്ല മഞ്ചരി പോകുന്നു പവിത്രയാണ് ഇവിടുത്തെ പണി ചെയ്യുന്നയാള് പിന്നെ സൗന്ദര്യ പവിത്രയാണ് അവിടുത്തെ പണി ചെയ്യുന്നയാള് സൗന്ദര്യ ആക്ട് ചെയ്യാണ് പിന്നെ അല്ല അതുപോലെ തന്നെ റാണവ് ആണിവിടെ പണിയൊന്നും ചെയ്യാത്തത് മഞ്ചരി പോകുന്നു പവിത്രയാണ് പണി ചെയ്യുന്നത് സൗന്ദര്യാണ് പണി ചെയ്യാത്തത് റാണവാണ് പണി ചെയ്യ പണി ഛേ എനിക്ക് എന്തൊക്കെ ഞാൻ പറഞ്ഞോണ്ട് കൂടെ തെറ്റി തെറ്റിത്തിരിഞ്ഞ് മൊത്തം തെറ്റി ഓട്ടെ അരുൺ പോകുന്നു രഞ്ജിത്താണ് പണി ചെയ്യുന്നത് സൗന്ദര്യാണ് ആക്ട് ചെയ്യുന്നത് ഒന്നും ചെയ്യാത്തത് സാചനയാണ് തീരുന്നു ആ ടാസ്ക് ചെയ്യുന്നത് എന്തോ ഞാൻ പറഞ്ഞു എന്തോ വേറെന്തോ ചിന്തിച്ചാണ് അങ്ങ് പോയത് കേട്ടോ പിന്നീട് സത്യയും തർഷികയും കൂടെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് സത്യ പറയാണ് റയാൻ കുറച്ച് ഷെല്ലിൽ ഷെല്ലില് തന്നെ നിൽക്കുവാണ് ഭയങ്കരമായിട്ട് പുറകോട്ട് വലഞ്ഞി വലിഞ്ഞി വലഞ്ഞപ്പോൾ തർഷിക പറയുന്നത് അത് ജാക്കിലിൻ്റെയും തർഷിക ജാക്കിലിൻ്റെ ഷെല്ലാണ് അപ്പം തർ സത്യ പറയുന്നു ആ അത് മാത്രമല്ല സൗന്ദര്യുടേയും ജാക്കിലിൻ്റെയും ഷെല്ലിൽ കഷ്ടം തന്നെ അവൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ശരിയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ റയാൻ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് തർഷിക ഈ പറയുന്ന തർഷികയെന്ന് ജാക്കലിൻ്റെയും സൗന്ദര്യരെ അടിമയായിട്ട് പോകുന്നുണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ റയാനും നന്നായിരിക്കും റയാന് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ടോപ്പ് മോസ്റ്റ് ഷോട്ടുകളൊക്കെ കിട്ടിയതാണ് അടുത്ത് ആനന്ദിയും അരുണും സംസാരിക്കുന്നു ആനന്ദി പറയുകയാണ് റാണം ഇവിടുത്തെ ജോലി ചെയ്യുന്നില്ലെന്നാണ് ഇപ്പം പലരും പറഞ്ഞത് ആക്ട് ചെയ്യുന്നു റാണം ഇവിടെ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര തവണ വന്ന് ബെസലൊക്കെ വാഷ് ചെയ്യുന്ന അറിയാമോ എന്നൊക്കെ പറയുന്ന അതിനുശേഷമാണ് ബിഗ് ബോസ് അവർക്ക് ടാസ്ക് കൊടുക്കുന്നത് നിങ്ങൾ റാങ്കിങ് ചെയ്യുക റാങ്കിങ് ചെയ്യുക വൺ ടു എയ്റ്റ് വരെയാണ് നിങ്ങൾ റാങ്കിങ് ചെയ്യേണ്ടത് റാങ്കിങ് നിങ്ങൾ പല പല റീസൺസിലാണ് ചെയ്യേണ്ടത് ബുദ്ധിശാലിയായ ആളെ ഒന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വീട്ടിലെ കലഹം ഒന്നും ഉണ്ടാക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒന്നിലും തലയിടാത്ത സ്നേഹം മാത്രം വാരി വിതറുന്ന കോപം കാട്ടാത്ത സ്വരൂപം ഇതിനകത്ത് വെച്ചിരിക്കുന്ന എൻ്റെ സ്വരൂപം പുറത്തു വരരുത് കാണിക്കാത്ത വരരുത് എന്ന് കരുതുന്ന പാപം അൻപ് പാസം ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ വേണം നിങ്ങൾ റാങ്കിങ് ചെയ്യാൻ അപ്പം എല്ലാരും കൂടെ ആദ്യം സംസാരിക്കുന്നു ഇന്ന ആൾക്കാരാണ് ഇന്ന ആൾക്കാരാണെന്ന് ഫസ്റ്റ് രഞ്ജ്യത്തിന് പ്രശ്നത്തിൽ ഒന്നും ഇടപെടുന്നില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല രണ്ടാമത്തത് അൻഷിതയ്ക്ക് സ്നേഹം മാത്രം ഇവിടെ കൊടുക്കുന്ന ആളാണ് അൻഷിത എല്ലാവരുടെ അടുത്തും ഭംഗി രീതി നിൽക്കുന്ന ആളാണ് അപ്പൊ അൻഷിത ഫസ്റ്റ് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എന്നിട്ട് തന്നെ ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ടാസ്ക് നിങ്ങൾക്ക് തരുന്നത് ഒരു ഉദ്ദേശം ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ പറയുന്നുണ്ട് അടുത്ത മൂന്നാമത്തെ റാങ്കിങ് സത്യക്ക് കൊടുക്കാൻ ഇവിടെ പ്രശ്നമൊന്നും സത്യം ഉണ്ടാക്കുന്നുള്ള പ്രോബ്ലവും ഉണ്ടാക്കുന്നില്ല അടുത്ത നാലാമത്തത് ആനന്ദിക്ക് കൊടുക്കുന്നു ആനന്ദി പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും കുറച്ചുപേരെ വിശാലിന്റെ പേരും പറയുന്നുണ്ട് അപ്പൊ അനുഷ്യത പറയുന്നത് ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത് ഈ ടാസ്ക് ലെറ്ററിൽ ഈ സാധനം പറയുന്നത് പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ലെന്നോ സ്നേഹവും അൻപവും ഒക്കെ കാണിക്കുന്നവരുടെ പേരാണ് പറയുന്നത് ആനന്ദി ഇവിടെ എന്താണ് കാണിച്ചത് ആനന്ദി പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഇത് കൊള്ളാല്ലോ ഇത് ഇത് പറ്റത്തില്ല ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് എന്താ പിന്നെ ഞാനോ എന്നെ പിടിച്ച് രണ്ടാമത്തെ സ്ഥാനത്തിട്ടതോ ഞാൻ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ലേ അതുകൊണ്ടാണ് എന്നെ പിടിച്ച് രണ്ടാമത് ഇട്ടത് കൊള്ളാം എന്തായാലും കൊള്ളാം കേട്ടോ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിത തുടങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളെയൊക്കെ തീരുമാനങ്ങൾ എടുത്ത് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇരിക്കണം ഞാൻ പോയി എന്റെ റൂമിൽ ഇരിക്കട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പം ജഫ്രിയാണ് ക്യാപ്റ്റൻ ജെഫ്രി ജഫ്രി പറഞ്ഞത് അങ്ങനെ അല്ല നിന്റെ ഒപ്പീനിയൻ നീ പറഞ്ഞു ബാക്കിയുള്ളവർ നിന്റെ ഒപ്പീനിയൽ ആനന്ദി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം ഇടപെടുന്നുണ്ടാവും ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ അങ്ങനെ ആയിരിക്കില്ല എന്നെല്ലാം പറയുകയാണ് അപ്പോൾ ഓക്കെ ശരി ഇനി പിന്നെ ആയിക്കോട്ടെ എന്നെല്ലാം പറയുന്നു അടുത്ത് അഞ്ചാമത്തെ പൊസിഷൻ വിശാലിന് കൊടുക്കുന്നു അപ്പോഴേ എന്താ പറയുക അഞ്ചാമത്തെ പൊസിഷൻ വിശാലിന് കൊടുക്കുന്നു അപ്പോൾ വിശാൽ ഇവിടെ ഒന്നുമേ ഒന്നും ചെയ്യുന്നില്ല ഒന്നും തുടങ്ങുന്നില്ല എന്നൊക്കെയാണ് അനുഷ്യത ഓരോരുത്തർക്കും റീസൺ പറയാൻ പനുഷ്യത പറയുന്നത് എനിക്ക് പറയാനുള്ളത് മഞ്ചരിയുടെ പേരാണ് അഞ്ചാമത്തെ പൊസിഷന് വേണ്ടിയിട്ട് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യണമുള്ള കാരണം മഞ്ചേരി എത്രയെങ്കിലും ഇവിടെ കലഹം ഉണ്ടാക്കില്ല മഞ്ചേരിയുടെ ഉള്ളിലൊരു സ്നേഹത്തിന്റെ ഉറവിടമുണ്ട് എന്നാണ് പറയുന്നത് കാരണം ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ആ സാധനമാണ് അപ്പം അനുഷിത പറയാണ് എനിക്കതാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മഞ്ചരിയെ പറയുന്നു അപ്പൊ അടുത്ത ആറാമത്തെ പേര് പവിത്രയുടെ പേര് പറയുന്നു പവിത്ര ഒരു പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പൊ വീണ്ടും അനുഷിത എനിക്ക് മഞ്ചരിയുടെ പേരാണ് പറയാനുള്ളത് വീണ്ടും മഞ്ചരിയുടെ പേരാണ് പറയുക അപ്പൊ ഞാൻ ഇത് കാണുന്നു ഇരുന്ന് ചിരിക്കുകയാണ് ഏഴാമത് റയാൻ വരുന്നു റയാന്റെ പേര് പറയുന്നു റയാൻ പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല ആ ഇവിടെ ക്യൂട്ടായിട്ടിരിക്കുന്നു അപ്പൊ അനുഷിത എനിക്ക് ഇതിനെക്കാളും എന്താ നല്ലവളായിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല ഉള്ളതായിട്ട് തോന്നുന്നത് മഞ്ചരിയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മഞ്ചരിയാണ് ഏഴാമത്തെ സ്ഥാനത്തിലേക്ക് ഞാൻ മഞ്ചരിയെ പറയുന്നു അടുത്ത് എട്ട അപ്പോഴും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ചിരിക്കാണ് എട്ടാമത്തെ സ്ഥാനം വരുന്നു അപ്പം ജഫ്രിയും അരുണുമാണ് വരുന്നത് ഈക്വൽ വോട്ട്സിൽ അപ്പം അതിനകത്ത് വീണ്ടും ഒരു ഓട്ടിൽ നടത്തുമ്പോഴത്തേക്കും അരുൺ സേവ് ആകുന്നു ജഫ്രിയാണ് എട്ടാമത്തെ പൊസിഷനിൽ വരുന്നത് അപ്പൊ അനുഷിത പറയുന്നു എന്താ അവിടെ എത്രയ്ക്കും വഴക്കുണ്ടാക്കിയാലും സ്നേഹം മാത്രം അവിടെ കാട്ടുന്ന മഞ്ചരിയെ ഞാൻ പറയുന്നു അപ്പൊ വീണ്ടും വീണ്ടും ആ ഒരു ടോപ്പിക്ക് അനുഷിതയ്ക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ള സാധനമാണ് അനുഷിത കാണിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ബാക്കിയുള്ള പലരും പല ഒപ്പീനിയൻസും പറയുന്നു ഇപ്പോൾ അതായത് ആറാമത്തെ ക്വസ്റ്റിൻ ആവിശാലോ ഏഴാമത്തെ ക്വസ്റ്റിനായി ഇന്നാളോ എട്ടാമത്തെ ക്വസ്റ്റൻ ഇന്നാളോ മാറ്റി മാറ്റി പറയുമ്പം അൻഷിത ഫോർത്ത് പൊസിഷനിലേക്ക് പറഞ്ഞ ആൾ ആരാണ് മഞ്ജരി ഫോർത്ത് കിട്ടാത്തതുകൊണ്ട് അൻഷിത ഫിഫ്ത്തിലും ആ പൊസിഷൻ തന്നെ പറഞ്ഞു സിക്സ്ത്തിലും അത് തന്നെ പറഞ്ഞു സെവൻത്തിലും അത് തന്നെ പറഞ്ഞു എയ്ത്തിലും അത് തന്നെ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഒരു സ്റ്റാൻഡു ആണ് അൻഷിതരുടെ ഒരു സ്റ്റാൻഡു ആണ് മാത്രമല്ല അൻഷിത ടാസ്ക് ലെറ്ററിനകത്തുള്ള ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചുകൊണ്ട് ഇതിനകത്ത് സ്നേഹം കാണിക്കുന്ന എന്താണ് യഥാർത്ഥ രൂപം പുറത്തു വരാത്ത എന്നുള്ള ആൾക്ക് അപ്പം ആനന്ദിയെ പറഞ്ഞതാണ് മെയിൻ ഇഷ്യൂ ആനന്ദിയെ പറഞ്ഞ അവിടെ വെച്ചാണ് അനുഷിത ആക്കിയത് കാരണം പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഒരാളുടെ പേരാണ് പറയാൻ പറയുന്നത് പ്രശ്നങ്ങളിൽ ഇടപെടാതെ അകമഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരാളുടെ പേര് അപ്പൊ ആനന്ദിയെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് അനുഷിതയ്ക്ക് ഗെയിം ഇങ്ങനല്ലല്ലോ ടാസ്ക് ലെറ്ററിൽ എന്ന് പറഞ്ഞാണ് അനുഷിത തുടങ്ങിയത് അത് കൊള്ളാം ഓക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നീട് അടുത്ത് കിരീടം ചൂടി പിടുകയാണ് കിരീടം വരുന്നു ഇപ്പം ഇവർ സെലക്ട് ചെയ്ത എട്ട് പേർക്കും കിരീടം ചൂടി വിടുകയാണ് ആരൊക്കെയാണ് രഞ്ജിത്ത് അൻഷിത സത്യ ആനന്ദി വിശാല് പവിത്ര റയാൻ ജഫ്രി ഇതാണ് ഓർഡർ വൺ ടു എയ്റ്റ് ഓർഡർ ഇതാണ് ഇവർക്ക് എല്ലാവർക്കും കിരീടം ഒരു കിരീടം ഒരു മാലാകിര പോലത്തെ ഒരു കിരീടം ചൂടി കൊടുക്കണം അപ്പോഴ് ദീപക് ഓ ഇത് മറ്റേ ടാസ്ക് വീക്കലി ടാസ്ക് ഏഞ്ചൽസ് ആൻഡ് ഡെമോൺസ് അതാണ് അതാണ് ടാസ്ക് ഇപ്പൊ നമ്മൾ ഈ കൊടുത്ത കണ്ട അത് ഏഞ്ചലിൻ്റെതാണ് കിരീടം അപ്പൊ ഇവരെല്ലാം ഏഞ്ചൽസ് ആണ് ഏഞ്ചൽസ് ആണ് ഇപ്പൊ ഈ എട്ട് പേര് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന എട്ട് പേര് ഏഞ്ചൽസ് ബാക്കിയുള്ള ഡെമോൺസ് അതാണ് ടാസ്ക് എന്ന് പറയുന്നു കുറച്ച് കഴിയുന്നു ജാക്കിലിൻ റയാൻ സൗന്ദര്യ ജെഫ്രി രഞ്ജിത്ത് ഇവർ അഞ്ചു പേരെ ഇരിക്കുകയാണ് രഞ്ജിത്ത് എപ്പോഴാണ് ഈ ഗ്രൂപ്പിനകത്ത് വന്നത് അപ്പം ജാക്കിലിൻ പറയാണ് നമ്മുടെ ടീമിന്റെ ഫസ്റ്റ് റോൾ ആ എല്ലാ ദിവസവും എല്ലാരും ഉറങ്ങും മുമ്പ് ഒരു പാട്ട് പാടി ഹഗ് ചെയ്തിട്ടേ പോകാവൂ അപ്പൊ സൗന്ദര്യ നമ്മുടെ ടീമിന്റെ രണ്ടാമത്തെ റൂൾ അവര് മാത്രമായിട്ടിരുന്നാണ് സംസാരിക്കുന്നത് എത്രയൊക്കെ വഴക്ക് ഓരോ ദിവസവും ഉണ്ടായാലും അന്നത്തെ രാത്രി സോറി പറഞ്ഞിരിക്കണം അപ്പ അടുത്ത് റയാൻ മൂന്നാമത്തെ റൂൾ എന്ത് ഭക്ഷണം കിട്ടിയാലും അത് അഞ്ചു പേരും ഈക്വൽ ആയിട്ട് തുള്ളി പകുത്തെടുക്കണം അടുത്ത് ജഫ്രി പറയുന്നു നാലാമത്തെ റൂൾ നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയി ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരിടണം എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ നേരെ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ നിൽക്കണം ഒരുമിച്ച് നിന്ന് പോരാടണം രഞ്ജിത്ത് അഞ്ചാമത്തെ റൂൾ നമ്മളെല്ലാം ടീം ആണെങ്കിലും ആയിട്ട് കളിക്കുന്നതിൽ നിന്നും ആരും പിന്മാറരുത് അപ്പം എല്ലാവരും ചേർന്ന് ആറാമത്തെ റൂൾ അഞ്ച് റൂളുകളും ഫോളോ അപ്പ് ചെയ്യുക അപ്പൊ ഇവരുടെ ഒരു ടീം ഒഫീഷ്യലി ഇന്നവര് ലോഞ്ച് ആക്കി ഇന്നവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കാരണം ടീമിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷമാണ് ഇവരെ മറ്റേ ബ്ലൈൻഡ്സ് ഒക്കെ ഇടുന്നു ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ട് ഇവര് പുറത്തിറങ്ങി വരുമ്പോഴാണ് വീട് ഫുള്ള് മറ്റേ ഈ വീക്കിലി ടാസ്കിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് വീടിന്റെ ഒരു വർഷത്ത് ഒരു വലിയ ഒരു ആക്ഷസന്റെ ഒരു ചിത്രമുള്ള ചിത്രമുള്ള ഒരു പ്രതിഭയൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഡെവിലും ഇപ്പുറത്ത് ഏഞ്ചലിന്റെ മാലാകേര ചിറകൊക്കെ ഉള്ള ഒരു കസേര കൊണ്ടുവച്ചിട്ടുണ്ട് പുറത്ത് മുഴുവൻ ഈ ശവകുടീരം പോലെയും ഒരു ജയിലൊക്കെ കൊണ്ടു വെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്ന ഒരു സൂപ്പർ ഗെയിം അല്ലേ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്ത് വീക്കിലി ടാസ്കിന്റെ കാര്യം വരികയാണ് വീക്കിലെ ടാസ്ക് ഡബിൾസ് വേഴ്സസ് ഏഞ്ചൽസ് അപ്പോഴാണ് ഇത് വരുന്നത് ടാസ്ക്ലക്ടർ അപ്പോഴാണ് വരുന്നത് ഡബിൾസ് വേഴ്സസ് ഏഞ്ചൽസ് ഇപ്പം ഈ വീട്ടിൽ സ്നേഹം കാട്ടുന്ന എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഈ എട്ട് പേരുമാണ് ഏഞ്ചൽസ് ഇനി ബാക്കിയുള്ള നിങ്ങളിവിടെ സെലക്ട് ചെയ്യാത്ത ആൾക്കാരല്ലേ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കലഹം ഉണ്ടാക്കുന്നവരാണെന്നാണല്ലോ അപ്പം അതുകൊണ്ട് അവരാണ് ഡബിൾസ് ഏഞ്ചൽസിൻ്റെ ആ ഒരു സംഭവങ്ങൾ ബ്രേക്ക് ചെയ്ത് അവരെ ഡെവിൽസ് ആക്കുക എന്നുള്ളതാണ് ഏ ശ്രമം ബ്രേക്ക് ആകാതെ എത്രത്തോളം ഒരു ഏഞ്ചലിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏഞ്ചലിൻ്റെ ൗത്യം ഇതിനകത്ത് ഏതാണ് ബ്രേക്ക് ആവാൻ പോകുന്നത് നമുക്ക് നോക്കാം ആരുടെയൊക്കെ സ്വയരൂപങ്ങൾ വെളിയിൽ വരുമെന്നറിയാം സ്വയരൂപങ്ങൾ പുറത്തു വരണം അതാണ് ഈ ടാസ്ക് എന്ന് പറയുകയാണ് ഓക്കെ എന്നിട്ട് അത് കഴിയുന്നു കുറച്ച് കഴിഞ്ഞ് സാജന കർഷിക ഇരിക്കുവാണ് അപ്പോഴത്തേക്കും കർഷിക പറയുന്നു എടി ഞാൻ ചോ എന്താ പറയുക ചേർത്താണ് ഓരോ കാര്യങ്ങളും വാങ്ങിക്കുന്നത് മനസ്സിലായില്ലേ എൻ്റെ പാല് ഇപ്പൊ ബ്രെഡ് ബ്രെഡ് അൽവിയായിട്ടാണ് ഞാൻ അവിടെ എടുത്തത് ഞാൻ എൻ്റെ പാലെടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്റെ പായലെടുത്ത് വീത്തയല്ല ചെയ്തത് എല്ലാവർക്കും കൊടുത്തു എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ സാജൻ ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചൻ്റെ കാര്യം സാജൻ അസിസ്റ്റന്റ് ആണല്ലോ ക്യാപ്റ്റന്റെ അസിസ്റ്റന്റ് അപ്പൊ സാജൻ പറയുന്നത് എന്തിനാ അങ്ങനെ പറഞ്ഞു വായിലെടുത്ത് വീത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ വാല് വീത്തിയാ വയറിപ്പോയ അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ അതിന്റെ ആവശ്യം എന്താണ് അപ്പോൾ കർഷക ആവശ്യമില്ലാത്ത കാര്യം പിന്നെ വന്ന് എന്തിന് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാണ് എന്തിനടുത്ത് അങ്ങനെ ചോദിച്ചത് എന്റെ പാലാണ് അപ്പൊ ഞാനിടത്ത് അങ്ങനെ കൊടുത്ത അതിനാണ് അത് എല്ലാവർക്കും കൂടിയാണ് ഞാൻ കൊടുത്തത് കുറച്ച് കഴിഞ്ഞ് കർഷകയും സാജനയോട് സംസാരിക്കും ദർഷിക പറയുന്നത് എടി ഹാഫ് ഹാഫ് ഷുഗർ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ കോഫിക്കും ടീക്കും ഒക്കെ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ ഷുഗർ ഉണ്ട് അതിന് ഇവിടെ നീ ഇപ്പം ഷുഗർ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷുഗർ മാറ്റാൻ പറ്റത്തില്ല അപ്പൊ സാഹചര്യം പറയുന്നത് ഞാൻ രാവിലെ ഷുഗർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകിട്ട് ഷുഗർ തരത്തില്ലേ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പഞ്ചാരമായിട്ട് കുടിക്കുന്നതെങ്കിൽ പിന്നീട് പഞ്ചാര തരത്തില്ല ഇതെന്താ കഷ്ടം അത് കൊള്ളാല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്കും എടി അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഷുഗർ മാറ്റി വെക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഇവിടെയുള്ള പത്ത് പേർക്ക് ചായ ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആറ് ടീസ്പൂൺ ചായ ഇതായിരിക്കും ഇടുന്നത് അപ്പൊ എനിക്ക് രാവിലെ കിട്ടിയില്ല എനിക്ക് രാവിലെ പഞ്ചാരയില്ല ഇല്ല നിനക്ക് പഞ്ചാര കിട്ടു എന്ന് അറിയാൻ പറയുന്നു അപ്പൊ മഞ്ചരിയും കേട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ചരി പറയണം അല്ല ഞാനൊന്ന് ചോദിക്കോട്ടെ ഇപ്പൊ നമ്മൾ രാവിലത്തെ പാൽ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വൈകിട്ട് തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ തരാൻ പറ്റുമോ ഇത് തരാൻ പറ്റില്ല എന്തായാലും കിച്ചൺ ടീമിനോട് നമുക്ക് ചോദിക്കണം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡിസ്കഷൻ അവിടെ അങ്ങനെ നടക്കുവാണ് കുറച്ച് കഴിയുന്നു സൗന്ദര്യ റയാൻ ജാക്കലിൻ ഒരോടത്തിരിക്കുകയാണ് അപ്പൊ സൗന്ദര്യ പറയുന്നത് സൗന്ദര്യ ചോദിക്കണം എന്താണ് അവിടുത്തെ പ്രോബ്ലം ഇവിടെ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവരോട് വഴക്കൂടുന്നത് ഈ പാലിന്റെ കേസ് എന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പുറത്തിരുന്നാണ് നിന്നാണ് അവർ വഴക്കൂടുന്നത് അപ്പം സാജനയും മഞ്ചരിയും കൂടെ അതേസമയം സംസാരിക്കുന്നു മഞ്ജരി പറയുന്നത് ഇത് അങ്ങനെയാണ ഈ കാര്യം ശരിയാവുന്നു അവളുടെ ഒപ്പീനിയൻ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതിയോ ഇതിനകത്തൊരു ന്യായം വേണ്ടേ അപ്പൊ സാജന വിട് 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 കുടുംബസഭ കുടുംബസഭയുന്നു സഭ കൂടം നമുക്ക് സംസാരിക്കാം ലിവിംഗ് റൂമിൽ കുറച്ച് കഴിയുന്നു കർഷിക മഞ്ചരി എടുത്തും സൗന്ദര്യ സൗന്ദര്യടുത്തോടെ അവിടെ നിൽക്കുമ്പോഴത്തേക്കേടി അവിടെ അങ്ങനെ കൊടുക്കുക അത് പറ്റത്തില്ല ഡീ ഏടി ആ കേസ് അങ്ങനെ പറ്റില്ല എന്ന് ചെറുതായിട്ട് പറയുകയാണ് അപ്പം ലിവിങ് റൂമിൽ നിന്നാണ് പറയുന്നത് അപ്പൊ അപ്പുറത്തുനിന്ന് മഞ്ചരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കർഷക പറഞ്ഞിട്ടങ്ങ് പോകുന്നത് മഞ്ചരി പറയാണ് നിങ്ങളെ മൂന്നുപേരുടെ എന്നെ കുറിച്ച് അല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് സൗന്ദര്യോടെ ചോദിക്കുന്നു അപ്പോൾ സൗന്ദര്യ ഓ തുടങ്ങി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് അതിനകത്തോട് കൊത്തും ആ ഇങ്ങനെ കളിയാക്കുകയാണ് മഞ്ചരിയെ കളിയാക്കുന്നു അപ്പം കളിയാക്കാം ഓക്കെ അത് പ്രശ്നമില്ല പക്ഷെ ഇത് പ്രൊവോക്കേഷൻ്റെ അങ്ങേ അറ്റായി പോന്ന് ഗോ 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 എന്ന് പറഞ്ഞു നമ്മുടെ സീസൺ ഫോറില് ലക്ഷ്മിപ്രിയൊക്കെ തുപ്പിയൊക്കെ ഓർമ്മ ഉണ്ടോ മലയാളത്തില് പറഞ്ഞുകൊണ്ട് തുപ്പുകയും പിന്നെന്താ കാഞ്ഞോണ്ട് റിയാസിനാക്കിട്ട് അന്തമാതിരി അളവ് ഒരു സാധനമായിരുന്നു ഇതും അപ്പോഴത്തേക്കും എന്താണത് ഛേ എനിക്ക് വിറപ്പാവുന്ന ഓരോരോ കാര്യങ്ങൾ അവൾ കാണിച്ച് കാണിച്ച് അപ്പോൾ ജാക്കിൽ മണ്ണടി വിടടി നീ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു ഇങ്ങനെ നീ കാട്ടിട്ട് തെറ്റാണടി അപ്പോൾ മഞ്ചരി ഇത്രയും കേട്ടോണ്ട് നിന്ന് ഞാൻ വിചാരിച്ചു മഞ്ചരിയുടെ സ്വഭാവം വെച്ച് മഞ്ജരി റിയാക്ട് ചെയ്യാറാണ് മഞ്ചരി നേരെ വരുന്നു ഇവളടുത്ത് ഓ നീയൊക്കെ ഏഞ്ചൽ ആവാനുള്ള ആൾക്കാരായിരുന്നു കാരണം നീയൊക്കെ വലിയ പുണ്യാളക്തികളാണ് അടി എന്ന് പറഞ്ഞൊരു കുത്തു കുത്തിയിട്ട് പോവാണ് പുറത്തു പോകുന്നു കർഷിക നിൽക്കുന്നു തർഷിക അപ്പൊ ഞാൻ നിന്റെ അടുത്താണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ നിനക്ക് അതിന് മറുപടി പറയാനാണെങ്കിൽ നീ വന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ ഇപ്പൊ അവരെന്നെ ഓരോ കാര്യത്തിനടുത്തിട്ട് കുത്തയാണ് ജാക്കിലിനും അവളും കൂടെ അടുത്തിട്ടിട്ട് അപ്പൊ തർഷീ പറയുന്നത് ഞാൻ അവളെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് വേറെ ആയിരുന്നില്ലേ അത് നിനക്കിപ്പൊ അവരുടെ അടുത്തുള്ള പ്രശ്നമാണ് നീ ഇപ്പം അവിടെ പറ മഞ്ചേരി എന്നിങ്ങനെ പറഞ്ഞു മഞ്ചേരി നേരെ ലിവിംഗ് റൂമിൽ വരുന്നു അവിടെ ഇവിടെ ഓരോരുത്തരുടെ മോക്കിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോക്കിംഗ് ഇവിടെ എന്ത് മോക്കിംഗ് പോലെ ഇല്ലേ എന്നെ അങ്ങനെ കൊഞ്ഞങ്ങനെ കുത്തിയൊക്കെ കാണിച്ചത് അപ്പൊ ജാക്കിലനും സാജനയും കൂടെ പിന്നീട് സംസാരിക്കുന്നു സാജന അവരോട് സംസാരിക്കാൻ പറയുകയാണ് സൗന്ദര്യം ജാക്കിലൻ പറയാനെ ഇരിപ്പുണ്ട് ജാ ജാക്കൻ പറയാണ് അട്ടി ഇവര് കഴി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരാൾ ഇവിടെ ഉള്ള ആരെങ്കിലും ഒരാൾ കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കുള്ള ഒരു ഒരു പരിയും ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ മഞ്ജരി ഞാൻ ഈ കാര്യം നോ എന്ന ഇത് എന്റെ കാര്യത്തിന് വേണ്ടി ചോദിച്ചതല്ല ഇങ്ങനെ ഒരാൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളത് മാറ്റി തരുമോ ഇല്ല എന്ന് ചോദിച്ചുള്ളൂ അത് എസ് ആണെങ്കിൽ എസ് നോ ആണെങ്കിൽ നോ അത് അവിടെ കഴിഞ്ഞു ആ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ അപ്പൊ സഹചര പറയണം ഇങ്ങനെ പറയണ്ടായിരുന്നു ജാക്കൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കുറച്ച് കഴിയുന്നു മഞ്ചിർ പറയണം ഞാൻ നിങ്ങളിവിടെ ചെയ്ത പോലെ മോക്കിങ് ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സഹോദരിയുടെ മുഖത്തൊക്കെ പറയണം അപ്പം ജാക്കലിൻ മോക്കിങ്ങാ ഇവിടെ മഞ്ചരി ആരെന്ത് പറഞ്ഞുകഴിഞ്ഞാലും മോക്കിങ് മോക്കിങ് മോക്കിംഗ് എന്നാണല്ലോ പറഞ്ഞത് ഇതൊന്നും നമ്മൾ ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മഞ്ചരി മോക്കിങ് ജനാണോ ഏ നമുക്ക് വേറെ ഒരു പണിയില്ലേ അപ്പൊ സൗന്ദര്യ നിങ്ങൾ എല്ലാത്തിലും കേത്തും അതാണ് നിങ്ങൾ നിങ്ങളെല്ലാത്തിലും കേറും ആ മഞ്ചരി നീ അപ്പൊ പിന്നെ നീ നീയോ കാണി അപ്പം നീ നീ എന്തോ പറയുന്ന അപ്പൊ സൗന്ദര്യ നിങ്ങളെല്ലാത്തിലും തലയിടും അപ്പൊ നീയോ നീ എന്താ കാണിക്കുന്നത് അത് ഞാൻ എല്ലാത്തിലും കാല ഇടുന്നത് നിങ്ങളെ സൗന്ദര്യ കളിയാക്കുന്നു കുറച്ച് കഴിയുന്നു സൗന്ദര്യ എന്നെ പറയുന്നു എന്നൊക്കെ ചോദിച്ച് സൗന്ദര്യ ഓക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ സൗന്ദര്യക്ക് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് നല്ല വോട്ട് ബൈസ് ആണ് സൗന്ദര്യക്ക് കിട്ടുന്ന അതിൽ നിന്നും ഈ സൗന്ദര്യയുടെ കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ കുറച്ച് ക്രിഞ്ചെന്നല്ല ഡിസ്കസ്റ്റിംഗ് സാധനങ്ങളുണ്ട് ഏ ഇങ്ങനെ വേണ്ടായിരുന്ന സൗന്ദര്യം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് സൗന്ദര്യം മാറ്റി മാറ്റിവയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കയറി വരും ടോപ്പ് ടോഫൈവിലൊക്കെ കയറി വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസിനാണ് സൗന്ദര്യം കുറച്ച് കഴിയുന്നു മഞ്ചര് തർഷകെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു നീ എൻ്റെ അടുത്ത് ഉത്തരം തന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമോട് ആവില്ലായിരുന്നു ഓക്കെ അതിനുശേഷം ലിവിംഗ് റൂമിൽ കൂടുന്നു കർഷിക പറയുകയാണ് പാലിൻ്റെയും പഞ്ചസാരയുടെ വിഷയമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് രാവിലെ ഇപ്പം നിങ്ങൾ പാല് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം രണ്ട് ഗ്ലാസ് പാല് തരുമോ എന്ന് പലരും ചോദിച്ചിരുന്നു പിന്നെ രണ്ട് ഗ്ലാസും കുടിച്ചില്ല പകരം അടുത്ത ദിവസം തരുമോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഷുഗർ രാവിലെ ഇട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഷുഗറിൻ്റെ നമ്മുടെ ഷുഗറിനുള്ളത് മാറ്റി വെക്കാമോ അതോ ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഫുൾ ഷുഗർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് തരാമോ എന്നാണ് ഇവിടെ പലരും ചോദിക്കുന്നത് പാലിൻ്റെ കേസ് നിങ്ങൾ രാവിലെ കുടിച്ചില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് തരത്തില്ല ഷുഗറിന്റെ കേസാണെങ്കിൽ ഇതുവരെ നമ്മൾ പത്ത് പേർക്കിപ്പോൾ ചായ ഇടുമ്പോൾ അതിനകത്ത് ആറ് സ്പൂൺ ആണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇനി മുതൽ നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെച്ച് ഓരോ ആൾക്കാർക്കും ഇടാം അപ്പം എന്ത് ചെയ്യാം ഓരോരുത്തർക്കും ഓരോ സ്പൂൺ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് ഇനി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടണ്ടായെന്നുണ്ടെങ്കിൽ മാറ്റി നമുക്ക് അതൊന്നും നിങ്ങൾക്ക് മാറ്റി തരാം ഓക്കെ കഴിക്കുന്നു അതിനുശേഷം വീണ്ടും ടാസ്ക് ലെറ്റർ വരുന്നു ഡെവിൽസ് ഇപ്പം ഡബിൾസ് ആയിട്ട് സെലക്ട് ഡെവിൽസ് കൂടെ ബാക്കി ഏഞ്ചൽസിനെ ആണല്ലോ രാവിലെ എട്ട് പേര് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ എട്ട് പേരും കൂടി എന്ത് ചെയ്യണം ഇനി ബാക്കിയുള്ള ഒമ്പത് പേരുണ്ട് ഈ ഒൻപത് പേര് ഡബിൾസിനെ റാങ്ക് ചെയ്യണം ഈ ഡബിൾസിനെ റാങ്ക് ചെയ്യണം രാവിലെ പൊതുവായിട്ട് എല്ലാവരും കൂടെ റാങ്ക് ചെയ്ത പോലെ തന്നെ ഇപ്പം എന്ത് ചെയ്യണം ഡബിൾസിനെ റാങ്ക് ചെയ്യണം ഈ ഏഞ്ചൽസ് വൺ ടു നയൻ വരെ അപ്പം ഓരോരുത്തരും വന്ന് എല്ലാവരെ കുറിച്ചും പറയണം അതാണ് അത് ഉണ്ട് ഉണ്ടത് പറയാൻ അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും സൂപ്പറായിട്ട് പറഞ്ഞു എന്ന് തോന്നി രണ്ട് മൂന്ന് പേരുണ്ട് അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം അൻഷിത പറയാണ് അപ്പോൾ ഓരോന്നും ഓരോ ഡെവിൽസിൻ്റെയും ക്വാളിറ്റി പറയണം അപ്പം തർഷിക ഇവിടെ പോസിറ്റീവ് പറഞ്ഞാലും ടക്ക് 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 എന്ന് പറഞ്ഞൊരു പ്രതികരിക്കുന്ന ഒരാളാണ് തർഷിക അപ്പം തർഷിക അങ്ങനത്തെ ഒരു ഡെവിലാണ് അടുത്ത് റാണവ ഡെവിൽ അഭിനയമാണ് ദീപക് ഡെവിൽ വേർഡ്സ് വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് മഞ്ചരി ഡബിൽ ഇവിടെ ഫുൾ നമ്പർ വൺ ഡബിലാണ് ഫുൾ നെഗറ്റീവാണ് പോസിറ്റീവേ ഇല്ല അപ്പഴത്ത് സാധന കുട്ടിച്ചാത്തനാണ് ചെറുത് വലുതാക്കും അരുൺ ഉള്ളിലുണ്ട് ഓരോന്ന് അമുക്കി അമുക്കി വെച്ചിരിക്കും ഡബിൾ ക്വാളിറ്റി ആണ് പറയുന്നത് ജാക്കിലൻ മുഖം മുഖം മുഖത്ത് നോക്കി നോക്കി അടിക്കും പലരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡബിലാണ് സൗന്ദര്യ ഫൺ എന്ന് പറയുന്ന വിഷയമാണ് എല്ലാത്തിലും കാണിക്കുന്ന ഡബിൽ പരിപാടി പക്ഷെ ഉള്ളിൽ എല്ലാം അറിയാം മുത്തു ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഡബിലാണ് ബ്രെയിനൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വാഷ് ചെയ്യും ആവശ്യമുള്ള പോലെ പലരുടെയും അപ്പൊ ഇതാണ് അൻഷിത എല്ലാവരെ കുറിച്ചും പറയുന്നത് ഇതിൻ്റെ അടുത്ത് സത്യം പറയുന്നത് ട്രി സത്യ പറയ അൻഷിത പറഞ്ഞത് ഓക്കെ എനിക്ക് ഓക്കെ ഓക്കെ അൻഷിത ഓരോ ഡെവിൽസിൻ്റെയും ക്വാളിറ്റീസ് പറയാനാണ് പറഞ്ഞത് അപ്പൊ അൻഷിത പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരു വൺ വേർഡ് ആണ് നമുക്ക് സത്യം പറഞ്ഞ ഈ ടാസ്ക് ഒരു വൺ വേർഡ് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാനുള്ളത് അപ്പൊ അൻഷിത പറഞ്ഞു പക്ഷേ ഓക്കെ ഓക്കെ ആ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ അഭിനയമാണ് ഇതിങ്ങനെ അതാണ് അത് ഓക്കെ പറഞ്ഞു സെറ്റ് ആണ് ഇന്നത്തെ സത്യ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫേർട്ട് തോന്നിയത് കാരണം സത്യ പറഞ്ഞു ട്രിഗറിങ് ഡവിൽ കർഷിക കാരണം ഒറ്റ വേർഡ് അതിന് നമുക്ക് എല്ലാം പിടികിട്ടുന്നുണ്ട് ബൊമ്മ പേ വെറുതെ ബൊമ്മയാണ് ഇങ്ങനെ കാണിക്കാന്നുള്ളതേ ഉള്ളൂ പേ എന്നുമില്ല അടുത്ത് റാണവാണ് അടുത്ത് മൂത്ത പേ ഇവിടെയുള്ള പ്രോബ്ലംസ് ഏറ്റ പ്രോബ്ലംസ് ദീപക് അടുത്ത് ചുടല ചുടലപ്പേ അത് സൂനിയക്കാരി എന്നാണ് തമിഴിൽ പറയുന്നത് മലയാളത്തിൽ ചുടല ചുടല മഞ്ചരി അടുത്ത് അതാരാണ് സാജന ഞാൻ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും അടുത്ത് ഡുമുക്കണ്ടപ്പ പേ അതാരാണ് ഡുക്കണ്ടപ്പ ഡുക്കണ്ടപ്പ അത് അരുൺ ആണ് അരുണാണ് ഈ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ടാണ് അടുത്ത് പേകളുടെ അമ്മ മദർ ഓഫ് പേ ജാക്കിലിൻ പുള്ളി ഒരു ടെറിഷറി തന്നെ ഉണ്ട് ടെറിട്ടറി തന്നെ പുള്ളിക്കാരിക്കുണ്ട് ഉണ്ട് അടുത്ത് അലാറം പേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും തൊട്ട് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കാനാണ് സൗന്ദര്യം അടുത്ത് ചുഡലൻ ഒരു ചുടല ഉണ്ടെങ്കിൽ ചുടലയ്ക്ക് ഒരു ഓപ്പോസിറ്റ് പോലെ കിളവൻ അതാരാണ് മുത്തു അതെനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അടിപൊളിയായിട്ട് ഇത്രയും കറക്റ്റ് കറക്റ്റ് കാര്യം എന്നല്ല സത്യ പേർസ്പെക്റ്റീവ് ആണ് പക്ഷെ ആ സാധനങ്ങളെല്ലാം പക്കയായിരുന്നു കൊള്ളായിരുന്നു ദെൻ പിന്നീട് ജഫ്രി വരുന്നു ജഫ്രി ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെയും പറയുന്നു അടുത്ത് സത്യം മാത്രം ഉള്ളത് തർഷിക പേ പേ ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല റാണവ് ബ്രെയിൻ വാഷ് പേ മുത്തു ഇത് ചെയ്യണോ അത് ചെയ്യണോ വലത്തോട്ടം ഇടത്തോട്ടം ഒന്നോ രണ്ടോ അത് സൗന്ദര്യ പിന്നെ നടുവിൽ സംസാരിക്കുന്ന ഒരു പേ എന്ത് സംസാരിക്കുമ്പോഴും ഇടക്ക് കയറി അത് ജാക്കിന് ചെറുത് വലുതാക്കുന്നത് അരുൺ എന്തേലും ശരി തെറ്റുകൾ കണ്ടുപിടിച്ച് ശരി തെറ്റ് നോക്കാതെ പ്രതികരിക്കുന്ന സാജന ഡെവിൽ ചാൻസ് തരാതെ സംസാരിക്കുന്നത് അത് ദീപക് ഡെവിൽ പറയാത്തത് എന്ത് 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 എന്ന് ഇങ്ങനെ തിരക്കി നടക്കുന്നത് മുത്തു അപ്പൊ എനിക്ക് ഇത് ഈ ജഫ്രി പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പുണ്ടായില്ല അനുഷിത പറഞ്ഞത് ഓക്കെ ഓക്കെ സത്യ പറഞ്ഞത് സൂപ്പർ അടുത്ത റയാൻ പറയുന്നുണ്ട് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് മുത്തൂ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ളത് സൗന്ദര്യ പേ കടമ പറക്കുന്ന പേ ജാക്കലിൻ അക്സെപ്റ്റ് ചെയ്യാത്ത സ്റ്റാൻഡ് ഇല്ലാത്തത് ഒരു സാധനം അരുൺ പ്രശ്നം വലുതാക്കുന്ന എവിഡ് സാജനയാണ് ലോസി ആയിട്ട് അപ്പുറത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മഞ്ജരിയാണ് സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് വെൽ പ്ലേ ദീപക് ആണ് കൺഫ്യൂസ്ഡ് പേ റാണവാണ് വെഞ്ചൻസ് കൊണ്ട് പേ തർഷികയാണ് ഇത്രയും സാധനങ്ങളാണ് റയാൻ പറയുന്നത് റയാൻ പറയുന്നതും ഓക്കെ ഓക്കെ അടുത്ത് രഞ്ജിത്ത് പറയുന്നുണ്ട് രഞ്ജിത്ത് പറയുന്ന സാധനം വലിച്ചു നീട്ടി ഒരു കഥ പോലെ പറയുമെങ്കിലും രഞ്ജിത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു സാധനം വെളിയിൽ വന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രഞ്ജിത്ത് പറയുന്നുണ്ട് ഡവിൽ ഓഫ് ദ ഡവിൽ അതായത് എന്താ നമ്മളിങ്ങനെ പറയുമല്ലോ പ്രേതങ്ങളുടെ എല്ലാം പ്രേതം പക്ഷേ ഈ പ്രേതമായിരിക്കും എല്ലാത്തിൻ്റെ പിന്നിൽ കളിക്കുന്നത് ഈ പ്രേതം ആരാണ് മുത്തുവാണ് അടുത്ത് എല്ലാവർക്കും പിടിച്ച എനിക്ക് ആദ്യമൊക്കെ പണ്ട് പേ ആയിരുന്നു പക്ഷേ ൊട്ട് ഇനി നെക്സ്റ്റ് ടൈം എന്താകുന്നു നമുക്ക് എതിർപ്പാർക്കാനെ പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല സൗന്ദര്യ അടുത്ത് അടുത്തത് അപ്പം ഓരോന്നിനും രഞ്ജിത്ത് അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ മാസ് മാസ് കല്ല നമ്മ ജാക്കൽ പക്ഷെ ഈ പേ കുറച്ച് സെൽഫിഷാണ് കളിക്കാൻ വേണ്ടി സെൽഫിഷ് ആണ് അടുത്ത് കൊടല് വരെ കരിഞ്ഞു പോവും പ്രകൃതി നമ്മുടെ വായിൽ വെച്ച് എന്ത് കഴിക്കാൻ പോയി കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു കൊഞ്ചും പേയാണ് ഒരു സ്നേഹക്കുള്ള ഒരു പേയാണ് അരുൺ അടുത്ത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടുള്ള അല്ല അടുത്ത എന്താ പറയുക ട്രെയിൻ വന്നു വന്നു ട്രെയിൻ വന്നു ട്രെയിൻ വന്നു ട്രെയിൻ വന്നു എന്ന് പറഞ്ഞ് വിളിക്കും കണക്ക് റെയിൽവേ ട്രാക്കിൽ കറിഞ്ഞെന്ന് വിളിക്കുന്ന ഒരു പേ അതാരാണ് സാച്ചന അടുത്ത് ചെറുതു വലുതും വലുത് ചെറുതുമാക്കുന്ന വാ വാ വന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരാള് ദീപക്കണ്ണൻ ദീപക് പേ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പേ കൂട്ട ഈ പുള്ളി എവിടെ ഉണ്ടോ അവിടെ പ്രശ്നമുണ്ട് പ്രശ്നം എവിടെ ഉണ്ടോ അവിടെ ഈ പേയുമുണ്ട് ആരാണ് മഞ്ചരി പേ അടുത്ത് പേരില്ലാ പേ ഡയപ്പർ ബാലൻസിലാണ് ഈ പുള്ളിക്കാരൻ നടക്കുന്നത് ആരാണ് റാണഉപ്പേ അടുത്ത് കണ്ണിങ്ങില്ല പക്ഷേ ഡെവിൽ ഐ ആണ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഡെവിലാണെന്ന് തർഷിക ഇങ്ങനെയാണ് രഞ്ജിത്ത് പറയുന്നത് അത് നോക്കിയേ കണ്ട എല്ലാം കറക്റ്റ് ഒരു നമുക്കൊരു ഒരു ഡെവിലൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും അപ്പൊ എനിക്ക് ഇതിനകത്ത് തോന്നിയ കാര്യം ജഫ്രി പറയുന്നത് ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അൻഷി പറയുന്ന ഓക്കെ ഓക്കെ റയാൻ പറയുന്നത് ഓക്കെ ഓക്കെ സത്യയും രഞ്ജിത്തും പറയുന്ന സൂപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് രഞ്ജിത്തെ ഇത് ഇത്രയും രഞ്ജിത്തിന്റെ ഉള്ളിൽ ഇത്രയും വലിയ സാധനം കാണിക്കാൻ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി അറുപത് ദിവസം വേണ്ടി വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം ഡെവിൽസിന്റെ റാങ്കിങ് എല്ലാരും പറഞ്ഞല്ലോ ഡെവിൽസിന്റെ റാങ്കിങ് ഒന്ന് മഞ്ചരി രണ്ട് ജാക്കലിൻ മൂന്ന് മുത്തു നാല് ദീപക് അഞ്ച് സൗന്ദര്യ ആറ് സാചന ഏഴ് അരുൺ എട്ട് കർഷിക ഒൻപത് റാണവ് ഇങ്ങനെയാണ് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് മഞ്ചരിക്കാണ് കിട്ടിയത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ടാർഗറ്റ് മഞ്ചരിയാണ് ഈ വീട്ടുകാരുടെ ടാർഗറ്റാണ് മഞ്ചരി പിന്നെ സെക്കൻഡ് വരുന്ന ടാർഗറ്റ് ആണ് ജാക്കിലിൻ ഈ രണ്ട് സാധനങ്ങൾ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മഞ്ചരി കുറെ കൂടി സ്ട്രോങ് ആയി വരുന്നത് ഇനിയിപ്പോ എന്ത് ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ട്രോങ് ആയത് സ്ട്രോങ് ആയത് തന്നെയാണ് പിന്നത് മഞ്ജരി സാജന ആനന്ദി സംസാരിക്കാനാണ് മഞ്ചരി പറയണത് രഞ്ജിത് സാർ ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും കുത്തുന്ന സാധനങ്ങളാണ് കുത്തുന്ന സാധനങ്ങളാണ് പറഞ്ഞത് ഏഹ് സ്വീറ്റാക്കി ഷുഗർ കോട്ട് എന്ന് പറയുന്ന ആൾ ഇന്നാണ് വിഷ്വരൂപത്തിൽ പുറത്തു വന്നത് അപ്പൊ ആനന്ദി പറയുന്നത് ഇന്നത് ചെയ്തില്ലടാ ഇന്ന് ഷുഗർ കോട്ട് ചെയ്തില്ലടാ ജാക്കിലിൻ സൗന്ദര്യ ജെഫ്രി സംസാരിക്കുന്നു ജാക്കിലിൻ പറയുന്നു എടാ നിന്നെ ഉടയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും നോക്കും ജെഫ്രി പലരും നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യുക ആനന്ദി മഞ്ചരി സംസാരിക്കുന്നു ആനന്ദി പറയുന്നു ജാക്കലിൻ ഒരു ഹിപ്പോക്രാറ്റിക് ഫീൽ ആണ് അപ്പോൾ മഞ്ചരി ഫീലുണ്ട് അത് മാത്രമല്ല സൗന്ദര്യം പറയുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് പിടിക്കുന്നതേ ഇല്ല ഭയങ്കര ആണ് എനിക്ക് അവളെ സംസാരിക്കുന്നത് കുറച്ച് കഴിയുന്നു കിച്ചണിൽ ഫുഡൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ റാണവിന് മുത്തു രണ്ടാമത് കറിയൊക്കെ കൊടുക്കുന്നു എന്നിട്ട് രണ്ടാമത് വരാൻ ഇത്തവണത്തെ വീക്കിൽ ആർക്കും ഒരു മടിയില്ല കാരണം നമ്മൾ ഭയങ്കര സ്നേഹം കൊടുക്കുന്നവരാണ് എന്നെല്ലാം പറയുന്നു പിന്നീട് അതിനുശേഷം ജാക്കിലൻ സൗന്ദര്യ റയാൻ അരുൺ നിൽക്കുകയാണ് അപ്പം ജാക്കിലൻ പറയുക ടോപ്പ് ത്രീ പറയാ അരുൺ ആയിരിക്കും ടോപ്പ് ത്രീ അപ്പൊ അരുൺ പറയാണ് രഞ്ജിത്ത് പിന്നെ ഗോവ ഗ്യാങ് ഗോവ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിലൻ ജെഫ്രി റയാൻ രഞ്ജിത്ത് സൗന്ദര്യ ഇവരാണ് ഗ്യാങ് ഇവർ പേരാണ് ഗോവാഗ്യപ്പം നിങ്ങളെങ്കിലും വായു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഹഗ് ചെയ്യുന്നുണ്ട് അരുൺ അപ്പം ഞാൻ ആലോചിക്കുന്നേ ഇതിൽ അരുൺ എന്ത് പറ്റിയെന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് പിന്നീട് ഓരോരുത്തരും അവരവരുടെ ടോപ്പ് ഫൈവുകൾ പറയുകയാണ് ജാക്കിലൻ പറയുന്നത് റയാൻ ജഫ്രി റയാൻ വണ്ണ് ജഫ്രി നമ്മുടെ സ്വന്തം പേര് പറയാൻ പാടില്ല ജയ ജഫ്രി സൗന്ദര്യ മുത്തു അരുൺ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ജാക്കലിൻ പറയുന്നു അടുത്ത് ഏർ സൗന്ദര്യ പറയുന്നു ജഫ്രി ജാക്കലിൻ റയാൻ വിഷാല് മുത്തു ഇതാണ് എന്റെ ഫൈവ് അപ്പൊ റയാൻ എന്റെ ഫൈവ് ആരാ ജാക്കലിൻ സൗന്ദര്യ ജഫ്രി അരുൺ വിശാൽ വിഷാൽ എന്റെ ഫൈവ് ഇതാണ് കുറച്ച് കഴിയുന്നു സത്യം രഞ്ജിത്തും കൂടെ ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ വീക്ഷിക്കുകയാണ് അൻഷിത അങ്ങനെയാണ് കേട്ടോ എങ്ങനെയാണ് നമുക്ക് അൻഷിത ആരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു വലിയ ലെവലിൽ പറയുന്നില്ല അതിനുശേഷമാണ് പറയുന്നത് പവിത്ര ഇവിടെ പല കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗെയിമാണ് പവിത്രയുടെ മറ്റേ ഇൻസ കേസ് ആണ് പറയുന്നത് അതിനുശേഷം സ്റ്റോർ റൂമിൽ സാധനം വരുന്നു സ്റ്റോർ റൂമിൽ സാധനം വരുമ്പോൾ സത്യമാണ് ക്യാപ്റ്റൻ എടുക്കാൻ പോകുന്നു ജെഫ്രി തിരക്കി പോകുന്നു അസിസ്റ്റന്റ് സാധനം പറഞ്ഞിപ്പോകുന്നു റാണവ് വരുമ്പോൾ പോ 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 അപ്പൊ അങ്ങോട്ട് വരണ്ട അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം പറഞ്ഞു വിടുന്നു അപ്പൊ എന്തിനാണ് പറഞ്ഞുവിടുന്നത് എന്തെങ്കിലും മറച്ചുവെക്കാനണ്ടാ എന്ന് ഇങ്ങനെ റാണോ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചോണ്ട് അതിന്റെ പേരില് ഒരു ലിവിങ് റൂമിൽ കൂടുന്നു അപ്പൊ തന്നെ നമ്മുടെ ജഫ്രി പറയുന്നത് എന്താണ് പ്രശ്നം അത് എന്തിനീ മറച്ചു വെക്കുന്നു മറച്ചു വെക്കുന്ന കേസ് എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കാണിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പം ജെഫ്രി പറയുന്നത് അത് റോൾ ആണ് ഇപ്പൊ അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കാണിക്കില്ല എന്നുള്ളതല്ല അങ്ങോട്ട് ആ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഈ കിച്ചൺ ആൾക്കാരാണ് അല്ല സ്റ്റോറൂം ഇൻചാർജ് ആണെന്ന് പറയുകയാണ് അപ്പഴത്തേക്കും പ്രാണവ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം അതാണ് നമ്മൾ വല്ലതും ചെയ്തു നമ്മൾ അങ്ങോട്ട് എടുക്കാണ്ടല്ലോ പോയ അപ്പൊ സൗന്ദര്യ എടാ ദേഷ്യപ്പെടാതിരിടാ എതുക്കാടാ നീന്തമാതിരി അളവ് കത്ര സുമ്മാരിടാ എനിക്ക് ഇറിട്ടേഷൻ ആകുന്നടാ ഇറിട്ടേഷൻ ആകുന്നു അപ്പൊ ജെഫ്രി സൗന്ദര്യം നിർത്ത എന്റെ അടുത്തല്ലേ പറയുന്ന അപ്പൂടെ മൂളയാക്കിടാ സുമ്മാരിടാ അപ്പൊ റാണ എനിക്കൊന്നും സംസാരിക്കണ്ടേ നീ എന്തോ സൗന്ദര്യ പറയുന്നത് എന്ന് ചോദിച്ചുണ്ട് ഓക്കെ എനിക്ക് സമ്മാനമായി മതി മതി സത്യമാണല്ലോ നോക്ക് ഓക്കെ തീർന്നു തീർന്നല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് അതൊരു വിധം തീരുന്നു ദൻ രാത്രി എല്ലാവരും ഉറങ്ങുന്നു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം അടുത്ത സാജന കടന്ന് കരയുകയാണ് വിശാൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു എനിക്ക് വീട്ടിൽ നിന്ന് വീടിൻ്റെ ഫീലിപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നില്ല മുത്തുവണ്ടനാണെങ്കിൽ എപ്പോഴും അഞ്ചരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയുകയാണ് സാജന അപ്പം വിശാൽ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല അതൊക്കെ നിനക്ക് തോന്നുകയാണെന്ന് പറയുന്നു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതാണ് ഇന്നത്തെ റിവ്യൂ അപ്പം നാളെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ വീക്കിലി ടാസ്ക് തുടങ്ങൂ എന്ന് എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം നാളെ മറ്റന്നാളും ചിലപ്പം വെള്ളിയാഴ്ചയും വീക്കിലി ടാസ്ക് ആയിരിക്കാം സൂപ്പർ ആവും കാരണം ഇത് സൂപ്പർ ടാസ്ക് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ ഒരു തവണ ഈ ടാസ്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സീസൺ ത്രീയിൽ അത് ഇതുപോലെ തന്നെ ഡെവിൽസ് നല്ലവരും കിട്ടവരും തന്നെയാണ് ഇങ്ങനെ ഓർമ്മയുണ്ടോ എന്തോ ഒരു പ്ലാറ്റ്ഫോമില് ആക്ടി നമ്മുടെ ആക്ടിവിറ്റി അല്ല ഗാർഡൻ ഏരിയയിൽ നിർത്തിയിട്ട് അവരെ ചിരിപ്പിക്കണം അവരെ ചിരിപ്പിച്ച് അവരെ ചിരിച്ചു കഴിഞ്ഞാൽ അവരെ ഡെവിലേക്ക് എടുക്കും അങ്ങനെയല്ലേ അങ്ങനെ ആയിരുന്നു മലയാളത്തിൽ തമിഴിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ആൺ കെയർ